ഈ മാസത്തെ സാലറി കിട്ടി, വീട്ടിലേക്ക് അയക്കണം. 1, 2, 3 2000 റിയാല് 40,000 രൂപ ലോണിക്ക് അടയ്ക്കാണ്ട്. അപ്പോൾ 2000 അയക്കാം. ഓക്കെ, 2000 റിയാല് ലോണിക്ക്. പിന്നെ വീട്ടിലേക്ക് ചിലവിന് വേണ്ടിയിട്ടൊരു 20,000 60-16 രൂപ വരും. അപ്പോൾ 800 റിയാല് വീട്ടിലേക്ക് ചിലവിനുള്ള പൈസ. അവിടെ ഈ മാസം സ്കൂളൊക്കെ തുറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് പൈസ കൂടുതൽ വയ്ക്കാം, ഒരു 100 റിയാലും കൂടി അതിൽ വയ്ക്കാം. സ്കൂളൊക്കെ തുറക്കണതല്ലേ. 500 റിയാല് കഫീന് കൊടുക്കാനുണ്ട്. പിന്നെ റൂം റെൻ്റ്, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ പൈസ എല്ലാം കൂടി ഒരു 300 റിയാല്. ബാക്കി 300 റിയാല്, ഈ 300 റിയാല് കൊണ്ട് വേണം ഈ മാസം തള്ളി നിൽക്കണം. ഇന്നെന്തായാലും സാലറി കിട്ടിയതല്ലേ, പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാം. വീട്ടിലാണല്ലോ. ഹലോ, ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു, സാലറി കിട്ടിയിട്ടുണ്ട്. പിന്നെ സാലറി കിട്ടിയാല് ഞാൻ ഈ 40,000 രൂപ 20,000 രൂപയില് ലോണിക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതാ ലോൺ അടച്ച് തീർത്തോളും. പിന്നെ ഞാൻ ഒരു 800 റിയാല് ചിലവിന് അയച്ചിട്ടുണ്ട്, 100 റിയാല് കൂട്ടി അയച്ചിട്ടുണ്ട്. ഈ മാസം സ്കൂളൊക്കെ തുറക്കണതല്ലേ, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നിട്ട് അച്ഛൻ മേടിച്ചു കൊടുത്തോളും. പിന്നെ മോനൊന്ന് കൊടുക്കോ. മോനെ, അതെ, എൻ്റെ മോൻ നന്നായി പഠിച്ചോളട്ടാ. പഠിച്ച വലിയക്കനാകുമ്പോൾ അച്ഛൻ കുറേ കുറേ സാധനങ്ങൾ മേടിച്ചു തരാം കേട്ടാ. അത് മോനെ ചേട്ടനൊന്ന് പുറത്താടാ. പഠിക്കണ്ട, നന്നായി പഠിച്ചോളട്ടാ. പിന്നെന്തിട്ടാ, ഫുട്ബോളാ? ഫുട്ബോൾ എന്തിനാ, ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ? പിന്നെന്ത്, സൈക്കിളാ? സൈക്കിളിന് അത്ര രൂപയാന്ന് വെച്ചിരിക്കുന്നു. ഓ, ഈ മാസം വേണം സൈക്കിള്. സൈക്കിള്, പന്ത്. ചങ്ങനെ നോക്കാം, ഈ മാസം പറ്റില്ലേ തന്നെ അടുത്ത മാസം അയക്കാം കേട്ടാ. ശരി ശരി, വെച്ചോ വെച്ചു. മോനാണെങ്കിൽ പന്ത് വേണം, സൈക്കിളും വേണമെന്നാ പറയാം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ 300 റിയാൽ, ഇത് വെച്ചിട്ട് ഈ മാസം കഴിക്കണം. ഒരു കാര്യം ചെയ്യാം, 50 റിയാൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പന്തിനുള്ള പൈസയും 250 റിയാൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും. സൈക്കിളിന് ഇപ്പോൾ എന്ത് ചെയ്യും, ഈ മാസം എങ്ങനെയെങ്കിലും ഓവർ ടൈം ചെയ്തുണ്ടാക്കണം. അടുത്ത പ്രാവശ്യം അവന് സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഓവർ ടൈം ചെയ്തേ പറ്റും. എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ, അവൻ മേടിച്ച് കൊടുക്കണം. ഹലോ, എടാ രാജീവ്. രാജീവാണോ? എടാ, നീ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടോ, രണ്ട് ചൈനക്കാരെ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് അവരുടെ അക്കോമഡേഷൻ ഏരിയയിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അത് എത്ര മണിക്കാണെന്ന് പറഞ്ഞത്? 6:30. വൈകിട്ട് 6:30 എടുത്തിട്ട് അവരവിടെ ദമാമിൽ വിടണം. അവരെ രാവിലെ എത്ര മണിക്കാണ് ഇവിടെ പ്ലാന്റിൽ വിടേണ്ടത്? എത്ര മണിക്കാണ്? പുലർച്ചെ 5 മണിക്കല്ലേ. ഓക്കെ, അപ്പോൾ 5 മണിക്ക് എടുത്ത ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ കൊടുക്കും. ഓക്കെ, എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത് ഒരു 6:30-7 മണിക്കുള്ളിൽ പോയാൽ മതി. ഓക്കെ, ഞാനതിൻ്റെ എടാ, നീ ഒരു കാര്യം കേട്ടോ, ഞാൻ ആ ട്രിപ്പ് ഞാൻ എടുക്കാമെന്ന് പറയും അവരടുത്ത്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസത്തേക്ക് മതി കേട്ടോ, ഞാൻ ഇത്തിരി ഉറപ്പൊടിച്ചാലും കുഴപ്പമില്ല, ഞാനത് എടുക്കാം. ഓക്കെ, താങ്ക്സ്. സെറ്റാവില്ലേ? ഓക്കെടാ, താങ്ക് യുടാ, താങ്ക് യുടാ, താങ്ക് യു. അങ്ങനെ സൈക്കിള് മോന് മേടിച്ചു കൊടുക്കാനുള്ള ഒരു സെറ്റപ്പായി.
നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അവരെങ്കിലും സന്തോഷിക്കട്ടെ. നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കളും വീട്ടുകാരെല്ലാവരും സന്തോഷത്തിരിക്കണം. ഇത് ഞാൻ മാത്രമല്ല, എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്.